നമസ്കാരം സത്യത്തിൽ എന്തൊക്കെയാണ് ഇന്ത്യയിൽ നടക്കുന്നത് മതങ്ങളുടെ പേരിൽ മനുഷ്യനെ തമ്മിൽ തല്ലിച്ചുകൊണ്ട് ചോര കുടിക്കാൻ നടക്കുന്ന ഒരു കൂട്ടം ആളുകള് മതവർഗീയ വാദികള് അങ്ങനെ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോ നിലനിന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ യു പിയില് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും ഒരുപാട് പള്ളികൾക്കെതിരെ ആക്രമണം നടത്തുന്നത് അതായത് ഈ പറയുന്ന മുസ്ലിം വിഭാഗം ആരാധിക്കുന്ന ആരാധനാലയങ്ങൾ മൊത്തം പൊളിച്ചടിക്കൊണ്ട് അവിടെ മുൻപ് ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് ശരി എന്ന് വെക്കുന്ന രീതിയിൽ നമ്മളുടെ നാട്ടിലെ കോടതിയും നിയമപാലകരും മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അവസാനമായി യു പിയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പള്ളി പൊളിച്ച് അവിടെ ക്ഷേത്രം പണിയണം മുൻപ് അവിടെ പള്ളി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമരം നടക്കുന്നതും നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ് ഷാഹി ജുമാ മസ്ജിദ് സംഘർഷം വെടിവെപ്പിൽ അഞ്ച് മരണം നടന്നതായിട്ടാണ് ഇപ്പോൾ ന്യൂസുകളിൽ പുറത്തു വരുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം എന്തിന്റെ പേരിലാണ് ഈ മരണം നടക്കുന്നത് എന്തിനാണ് ഇവർ വെടിവെക്കുന്നത് എന്തിനാണ് ഇത്രയധികം ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്തെ ഇന്ത്യയിലെ പൗരന്മാരെ തമ്മിൽ തല്ലിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ആ പറയുന്ന സർവേയിലേക്ക് അവിടുത്തെ അധികാരികൾ പോകുന്ന ആ ഒരു രംഗം നമുക്കൊന്ന് കാണാം അതിൽ അവർ വിളിക്കുന്ന ആ മുദ്രാവാക്യം അത് നിങ്ങൾ ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ് ഇവിടെ ശരിക്കും നടപ്പിലാക്കുന്നത് ഗവൺമെന്റ് ആണോ അതോ മതവർഗീയവാദികളാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു മുദ്രാവാക്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും അതൊന്ന് കണ്ടുനോക്കി ആ മുദ്രാവാക്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ ജയ് ശ്രീരാം വിളിച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥരെ ആനയിച്ചുകൊണ്ട് സർവേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം നമ്മളുടെ നാട്ടിലെ ഉദ്യോഗസ്ഥരായി കഴിഞ്ഞാല് ജാതി മത രാഷ്ട്രീയ ഭേദമന്യ എല്ലാവർക്കും നിയമം ഒരുപോലെ നടപ്പിലാക്കേണ്ട ആളുകളാണ് ആ ആളുകള് ഒരു പക്ഷത്തിന്റെ മാത്രം കൂട്ടുനിന്നുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രം രംഗത്തിറങ്ങുന്ന ഒരു അവസ്ഥ നമ്മളൊക്കെ ഈ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് ഞാനൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതായത് എന്താ പറയാ ബി ജെ പി ഒറ്റ കക്ഷിയായി ഭരണത്തിൽ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നമ്മളുടെ നാടുകളിൽ മതവർഗീയത ഇല്ലാതെയാകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന് കാരണം പക്ഷെ ഇപ്പോഴും സംഭവിക്കുന്നത് എന്തു തന്നെയാണ് ബി ജെ പി ഒറ്റ കക്ഷിയായി ഭരണത്തിൽ ഇരുന്നപ്പോൾ എന്താണോ സംഭവിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും നമ്മളുടെ ഇന്ത്യയിൽ സംഭവിക്കുന്നത് ഇവിടെ പ്രതിപക്ഷം എവിടെ പോയി നമ്മളൊക്കെ നമ്മളുടെ നാട്ടിൽ നിന്ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നും പറഞ്ഞുകൊണ്ട് വയനാട് മണ്ഡലത്തിൽ നിന്ന് ജയിപ്പിച്ചു വിട്ട നമ്മളുടെ ശ്രീ രാഹുൽ ഗാന്ധി ഒട്ടേറെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട എനിക്കുൾപ്പെടെ ഇഷ്ടപ്പെട്ട ഒരു നേതാവ് തന്നെയാണ് രാഹുൽ ഗാന്ധി ഈ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിനെതിരെ ഇവരൊക്കെ ശക്തമായി മുൻപോട്ട് വരേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോ പക്ഷെ ഇവരൊക്കെ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു അല്ലെങ്കിൽ ഇവരൊന്നും ഇതിനെതിരെ കൂടുതലായിട്ടും ഒന്നും ശബ്ദിക്കുന്നില്ല എന്നാണ് ചോദിക്കാനുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതില് മുഗൾ ചക്രവർത്തി ബാബർ മുഗൾ ചക്രവർത്തി ഭരണകാലത്ത് ബാബർ ഈ സ്ഥലത്ത് നിലനിന്നിരുന്ന ക്ഷേത്രം തകർത്ത് അവിടെ പള്ളി ഉണ്ടാക്കി എന്നുള്ളതാണ് അവരുടെ പുതിയ എന്താ പറയാ വാദം എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കണം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിലാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അല്ലേ അതിൻ്റെ ഒക്കെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതില് മുഗൾ ചക്രവർത്തിയുടെ ഭരണകാലത്ത് അവിടെ ക്ഷേത്രമായിരുന്നു ഇപ്പോൾ അത് പൊളിച്ചാണ് ഇവർ പള്ളി കയറ്റിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ആളുകൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന മറ്റൊരു വിഷയമാണ് ബാബരി മസ്ജിദ് ബാബരി മസ്ജിദും ഇതുപോലെ തന്നെയാണ് അവർ ചെയ്തത് എന്താണ് ചെയ്തത് അവർ പറഞ്ഞത് അവിടെ ക്ഷേത്രമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ച് കോടതിയെ പോലും വില എടുക്കുന്ന രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ട് എന്ത് ചെയ്തു ബാബരി മസ്ജിദ് പൊളിച്ച് അവിടെ രാമക്ഷേത്രം പണിതു ഇപ്പൊ ഈ രാമക്ഷേത്രത്തിന്റെ അവസ്ഥകൾ അതിലും ദയനീയമാണ് കാരണം ഇതൊക്കെ ദൈവങ്ങൾ നമ്മളൊക്കെ വിശ്വസിക്കുന്ന ദൈവങ്ങളുണ്ട് ഒരിക്കലും ഒരു മതത്തെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അവരെ മോശമാക്കി കാണിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മൾ എല്ലാവരും മനുഷ്യരാണ് നമ്മൾ എല്ലാവരും സ്നേഹത്തോടെ ഒത്തൊരുമയോട് കൂടി ജീവിച്ചു പോകേണ്ട ആളുകളാണ് പക്ഷെ ഈ മതവർഗീയത മതങ്ങളെ തമ്മിൽ തല്ലിച്ചുകൊണ്ട് അതിൽ നിന്നും ചോര കുടിക്കുന്ന ആട്ടിൻകൂട്ടത്തിലെ ചെന്നായികളെ പോലെയുള്ള കുറച്ച് ആളുകളുണ്ട് നമ്മളുടെ കൂട്ടത്തില് ആ ആളുകളാണ് നമ്മളെ എല്ലാം തല്ലിപ്പിക്കുന്നത് അപ്പൊ അതിലൊന്നും നമ്മൾ പെടാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇവിടെ ഈ യു പിയിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ആളുകളാണ് മരണപ്പെട്ടുള്ളത് ഒറ്റ അനവധി പോലീസുകാർക്കും പരിക്കുണ്ട് എന്ന് പറയുന്നത് കാരണം ആർക്കെതിരെ ഏറ്റുമുട്ടിയിട്ടാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഏ നമ്മളുടെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഇന്ത്യയിലെ തന്നെ പൗരന്മാരോട് ഏറ്റുമുട്ടിയിട്ടാണ് പോലീസുകാർക്ക് പരിക്കെ സംഭവിച്ചിട്ടുള്ളത് ഈ ഇന്ത്യയിലെ തന്നെ പൗരന്മാരെയാണ് ഇവിടെ വെടിവെപ്പിലൂടെ കൊന്നിട്ടുള്ളത് നാടൻ തോക്കിൽ നിന്നുള്ള വെടികൾ കൊണ്ടൊക്കെ മരിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ന്യൂസുകളിൽ റിപ്പോർട്ടായിട്ട് വരുന്നത് അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇതുവരെ പുറത്ത് വന്നിട്ടുള്ള കാരണം അതിന് കൂടുതൽ ന്യൂസുകളും കാര്യങ്ങളൊക്കെ വരുന്നതേയുള്ളൂ പക്ഷെ എനിക്ക് ഇവിടെ പറയാനുള്ളത് നിങ്ങളോട് ഒന്ന് മാത്രമാണ് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും അവർ അവരുടെ ആരാധനാലയങ്ങൾ എവിടെയാണോ ഇപ്പോൾ നിലനിൽക്കുന്നത് അവിടെ അവർ പ്രാർത്ഥിച്ചു പോകട്ടെ നമ്മളൊക്കെ ദൈവങ്ങളോട് പ്രാർത്ഥിക്കണം നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നത് ഏകദൈവ വിശ്വാസി ആയിട്ടുള്ള അള്ളാഹുവിൽ അതുപോലെ തന്നെ ഹിന്ദു മതവിശ്വാസികൾ വിശ്വസിക്കുന്നത് അവരുടെ ദൈവങ്ങളില് ക്രിസ്തു മതവിശ്വാസികൾ വിശ്വസിക്കുന്നത് അവരുടെ ദൈവങ്ങളില് അപ്പൊ നമ്മളൊക്കെ എല്ലാ ദൈവങ്ങളിലും അവരവർ വിശ്വസിക്കുന്ന ദൈവങ്ങളിൽ വിശ്വസിച്ച് പോകണം അതിനൊന്നും ഇവിടെ ആരും തെറ്റ് പറയുന്നില്ല പക്ഷെ മറ്റുള്ള മതങ്ങൾക്ക് മുകളിലേക്ക് ഈ കയറുന്ന ചാഞ്ചാട്ടം അല്ലെങ്കിൽ ഈ കയറുന്ന കടന്നുകയറ്റം ഉണ്ടല്ലോ അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല അത് ഹിന്ദുവിൻ്റെ തലയിലേക്ക് കയറി കഴിഞ്ഞാലും ക്രിസ്തുവിന്റെ തലയിലേക്ക് കയറി കഴിഞ്ഞാലും മുസ്ലിമിന്റെ തലയിലേക്ക് കയറി കഴിഞ്ഞാലും ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് കാരണം ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കാണുമ്പോ നമുക്ക് സങ്കടമാണ് കാരണം ഇവിടെ മരിച്ചു വീഴുന്നത് മനുഷ്യരാണ് എല്ലാവരും മനുഷ്യരാണ് എന്നുള്ള ഒരു ബോധത്തിൽ ഇനിയെങ്കിലും നമ്മളൊക്കെ മുൻപോട്ട് പോവുക എന്നാണ് പറയാനുള്ളത് കാരണം പല ആളുകളും ബി ജെ പി വിട്ടുകൊണ്ട് മറ്റു എന്താ പറയാ ജാതി മതമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ആളുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഈ മതവർഗീയതയെ ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ നല്ല പാർട്ടികളെ തെരഞ്ഞെടുത്തുകൊണ്ട് ഓരോ ആളുകൾക്കും മുൻപോട്ട് വരാനും നമ്മളുടെ പഴയ ഒരു ഇന്ത്യയെ അതായത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു പോയിരുന്ന ഒരു ഇന്ത്യ ഉണ്ട് അവിടെ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല ഒന്നുമില്ല എല്ലാവരും സുഹൃത്തുക്കളായിരുന്നു എലക്ഷന്റെ സമയത്ത് മാത്രം നമുക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കാണുന്നത് അങ്ങനെയല്ല എന്തിനും ഏതിലും രാഷ്ട്രീയവും ജാതിയും മതവും കലർത്തിയിട്ടാണ് ജനങ്ങൾ സംസാരിക്കുന്നത് ആ ഒരു ശൈലി മാറിക്കൊണ്ട് വരും തലമുറ മനുഷ്യരെ സ്നേഹിക്കാൻ പഠിക്കുന്ന മനുഷ്യരെ സ്നേഹിക്കുന്ന ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന സ്നേഹിക്കാൻ കഴിയുന്ന ഒരു തലമുറ വളർന്നു വരട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് എന്തായാലും കൂടുതൽ ന്യൂസുകളും അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ